ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അപ്പം നാളാണ് നമ്മൾ നറുക്കെടുപ്പ് വരുന്നത്. സെക്കൻഡ് ചോയ്സിൻ്റെ 25-ാം തീയതി 4 മണിക്കായിരുന്നു നമ്മൾ നറുക്കെടുപ്പ് പറഞ്ഞിട്ടുള്ളത്. അത് 7 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നല്ല കളക്ടർ വരാൻ കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് തന്നെ നാളെ ലൈവ് നറുക്കെടുപ്പാണ് വരുന്നത്. നിങ്ങൾ ലൈവ് നറുക്കെടുപ്പ് കറക്റ്റ് അപ്ഡേഷൻ കിട്ടണമെങ്കിൽ ആ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്താലുള്ളൂ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻ കിട്ടുക. ഏകദേശം അത്യാവശ്യം നല്ല റെസ്പോണ്ട് ഉദയത്തിനും പാലയത്തിനും വന്നിട്ടുണ്ട്. മൊമക ഉള്ളിലുണ്ട്. രാവിലെ വന്നിട്ട് മൊമകാനെ ഞാൻ കാത്തിക്കുന്നുണ്ട്. എന്തായാലും മൊമകാനെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളോട് പോയി നോക്കാം, മൊമകാനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ നാളെ, അതായത് ഇന്ന് മുതലാണ് ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നാളെയും ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അവൈലബിൾ ഉള്ള കാറുകൾ ഏതൊക്കെയാണ് നോക്കാം. നാളെ 25-ാം തീയതി രാവിലെ മുതലുള്ള അവൈലബിൾ ഉള്ള കാറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം അത്യാവശ്യം നല്ല റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളോട് പോയി നോക്കാം. അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ട് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ഈവനിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് ഉള്ളോട് ഒന്ന് പോയി നോക്കാം. നമുക്ക് നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതായത് 25-ാം തീയതി നറുക്കെടുപ്പ് കാര്യങ്ങൾ എങ്ങനെ വരുന്നത്? നാളെയാണ് ലാസ്റ്റ്, നമ്മള് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ 7 മണിക്കായിട്ടുണ്ടോ നമ്മള് ഏഴ് മണിക്ക് എത്ര വണ്ടി എങ്ങനെയാണ് ഉള്ളത്? ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നാളത്തെയാണ് പ്രോസസ്സിംഗ് ഉള്ളതാണ്. ഇപ്പൊ ഇന്ന് ഫിനാൻസ് മുതൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് പിന്നെ ഇവിടുന്ന് സെയിലില്ല. ഡെലിവറി ഇവിടെ ഉണ്ടോ? ഡെലിവറി കാര്യങ്ങൾ ബുധനാഴ്ച മുതലാണ് ഡെലിവറി. അതായത് ഫിനാൻസിന്റെ എല്ലാ വണ്ടിയും ഡെലിവറി തുടങ്ങുന്നത് മറ്റന്നാളാണ്. പിന്നെ നമ്മളിപ്പോ റെഡി ക്യാഷിൽ തന്നെ ടോക്കൺ ആക്കി പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡെലിവറി ഇവിടെ തന്നെ കൊടുക്കുന്നത്. ഇന്നൊക്കെ ക്രൗഡ് ആയതിനെ കൊണ്ട് എങ്ങനെയുണ്ട് റെസ്പോണ്ട്? എങ്ങനെയുണ്ട് പാലേരിന്റെ ഉദയത്തിന്റെ റെസ്പോണ്ട്? എങ്ങനെ അടിപൊളിയല്ലേ? കൂപ്പണ മുക്കാഭാഗം കഴിഞ്ഞിട്ടുണ്ട്. കൂപ്പണ്ട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ടീമിനും നല്ല അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. നമ്മളപ്പോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മള് ഇവര് കളക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ബാങ്കിൽ അക്കൗണ്ടിൽ വന്ന ഡീറ്റെയിലും പ്രവാസികൾ അയച്ച ഡീറ്റെയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ 7 മണിക്കാണ് കറക്റ്റ് ഇത് വരുന്നത് അല്ലേ? അപ്ഡേഷൻ വരുന്നത്. പിന്നെ ഏകദേശം ഇപ്പൊ ഇന്ന് ഏകദേശം എത്ര വണ്ടി കയറിയിട്ടുണ്ടാവും? പുതിയ വണ്ടികൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ അതേ വണ്ടി ബുക്കിംഗ് ആണ്. ഇപ്പൊ നാളത്തേക്ക് ഏകദേശം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏകദേശം എത്ര ഉണ്ടാവും? 45 വണ്ടി ഇപ്പൊ അവൈലബിൾ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ സ്റ്റോക്ക് പോകുമ്പോൾ കാണിച്ചു കൊടുക്കാം. ഓക്കെ, വേറെ എന്താ പറയാനുണ്ടോ നാളത്തേക്ക്? ലൈവ് നമ്മുടെ ചാനലിലുണ്ടാവും. ചാനലിന്ന് സബ് ഫോളോ ചെയ്താൽ മതിയല്ലേ? ലൈവ് നറുക്കെടുപ്പ് ഉണ്ടാവും. 5, 6, 7 നറുക്കെടുപ്പും 1 നിങ്ങളെ നറുക്കെടുപ്പ്. ഓക്കെ, 8-ാമത് നറുക്കെടുപ്പ് നമ്മള് വരുന്നുണ്ട്. പിന്നെ പ്രവാസികൾ ഫുള്ളും ഇതാക്കിയോ? ഫുള്ള് ഇന്നലെ ഫുള്ള് കുറെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ പ്രവാസികൾ ഫുള്ള് ഇൻസ്റ്റാഗ്രാമില് റിപ്ലൈ കൊടുത്തിട്ട് അതിന് വന്ന് ഇന്നലെ 7 മണി വരെ ഉള്ളത് കംപ്ലീറ്റ് ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇപ്പൊ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം എത്ര ബുക്ക് പ്രവാസികൾ വന്നിട്ടുണ്ട്? ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ. ഇവനാണ് പ്രവാസികളെ ബുക്ക് ചെയ്താൽ വേണ്ടി മാത്രമാക്കിയ ആളുതാ. ഇവന്റെ ഇത് കഴിഞ്ഞിട്ടില്ല. ഏകദേശം എത്ര ബുക്ക് ചെയ്തിടാ? ഇന്നലെ 7, 8, 9 ബുക്കുകളും ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 2-3 ബുക്ക്. മൂന്നാമത്തെ ബുക്ക് അല്ലേ? ഇനിയിപ്പോ നാളെ 7 മണി വരെ ഉള്ളത് കംപ്ലീറ്റ് ആയി അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്തിട്ട് കറക്റ്റ് 7 മണിക്ക് ലൈവ് കിട്ടുന്നത്. ഇന്നലെ നമ്മള് അതില് ബോക്സിൽ തന്നെ നമ്മൾ തന്നെ ചെയ്തത്. ഓക്കെ, കറക്റ്റ് എല്ലാം ഇടുമ്പോ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പറഞ്ഞാല്. ഓക്കെ, നമ്മളെ കൗണ്ടർ ഇതാ. ഉദയത്തിന്റെ കൗണ്ടർ ഇതാ വരുന്നത്. ഉദയത്തിന് എങ്ങനെയുണ്ട് അഭിപ്രായം? പറയും നിങ്ങള് എങ്ങനെയുണ്ട് റെസ്പോണ്ട്? എങ്ങനെയുണ്ട് പവർ വരട്ടെ? റെസ്പോണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഉഷാറാണ്. എല്ലാവരും സപ്പോർട്ട്. 32-ാമത്തെ നമ്പർ നമ്മൾ സ്വിഫ്റ്റിനെ നോക്കിയിരുന്നു. 3-90 വീഡിയോ ആണ് വരുന്നത്. അത് അവൈലബിൾ ഉണ്ട്. 121 ഇത് പുതിയ കയറിയതാണെന്ന് തോന്നുന്നു. റിഡ്സ് 2-50 ചോദിക്കുന്നത്. 3-ാമത്തെ ഓണർഷിപ്പ് 2012 മോഡല്. ഹോണ്ട 124-ാമത്തെ നമ്പർ പുതിയ കയറിയതാട്ടോ. ഹോണ്ട 3-50 ചോദിക്കുന്നത്. പിന്നെ ക്രിസ്റ്ററുണ്ട്. 95-ാമത്തെ നമ്പർ. 96-ാം കിലോമീറ്റർ ഓടിച്ച സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 400,000 ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്. പുതിയ പുതിയ അപ്ഡേഷൻ നമ്മൾ നോക്കുന്നത്. 121-ാമത്തെ നമ്പർ ഫോർഡിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഫിഗോ 2010. 1,29,000 ചോദിക്കുന്ന പ്രൈസ്. പിന്നെ പുതിയ അപ്ഡേഷനിൽ വരുന്ന വണ്ടി, പുതിയ അപ്ഡേഷൻ മാത്രമേ കേട്ടോ നമ്മൾ നോക്കുന്നത്. പിന്നെ അത്യാവശ്യം വണ്ടി അവൈലബിൾ ഉണ്ട്. 131 വന്നിട്ടുണ്ട്. 131 മാരുതിൻ്റെ LXi വരുന്നുണ്ട്. 400,000 ആണ്. ഏതാ മോഡൽ വരുന്നത്? മോഡൽ 2018 മോഡലാണ്. കിലോമീറ്റർ എഴുതിയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് 111 ASTAR VXi വരുന്നുണ്ട്. പെട്രോൾ വേരിയൻ്റ് തന്നെ. 100,000 ഓടിയിട്ടുണ്ട്. 3-ാമത്തെ ഓണർഷിപ്പ് 2,45 ചോദിക്കുന്ന പ്രൈസ്.
പിന്നെ 102 110 110 ഒരു അൾട്ടോ വരുന്നുണ്ട്, LXI 2008 85,000 വരുന്നുണ്ട്. 8-ാമത്തെ നമ്പറൊക്കെ നമ്മൾ കാണിച്ചതാണ് അതേ വണ്ടി. ഒരു ഡോക്ടർ ഉപയോഗിച്ച 122-ാമത്തെ നമ്പർ ഹോണ്ട സിറ്റി വരുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്, 80,000 ചോദിക്കുന്ന പ്രൈസ്. 2005 മോഡലാണ് വരുന്നത്. പിന്നെ ഓഫർ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഓഫർ വണ്ടികളൊക്കെ നമ്മൾ അധികം കാണിച്ചിട്ടുണ്ട്. പിന്നെ 80 ഇതൊക്കെ കാണിച്ച വണ്ടികളാണ്. ഇത് 25,000 15 ഓഫർ വണ്ടി. ബാക്കിയുള്ള വണ്ടികളൊക്കെ അധികം ബുക്ക്ഡ് വണ്ടിയാണ്. 10,000 വരുന്നുള്ളു അല്ലേ? ആ ഓഫറാണല്ലോ. ഒക്കെ വണ്ടി ബുക്ക്ഡാട്ടോ. ഇപ്പം ഉള്ളത് 130-ാമത്തെ നമ്പർ. 130-ാമത്തെ നമ്പർ വരുന്നത് 2016 2015 ചോദിക്കുന്നത്. കിലോമീറ്റർ 42,500 വരുന്നത്. ഇതാണ് നമ്മുടെ നറുക്കെടുപ്പുള്ള ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും അവിടെ വരുന്നതാണ്. ആ 126 ഒരു സാൻഡ്രോ വന്നിട്ടുണ്ട്. ഹുണ്ടായിൻ്റെ സാൻഡ്രോ 2009 മോഡൽ, 1,05,000 കിലോമീറ്റർ എഴുതിയിട്ടില്ല അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് 113 പുതിയ വന്ന വണ്ടിയാണല്ലോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? മോഡൽ LXI 2009 83,000 കിലോമീറ്റർ, തേർഡ് ഓൺഷിപ്പ് തരുന്ന വണ്ടി. 115 ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 125-ാമത്തെ. എന്നാൽ ടാറ്റൻ്റെ വിസ്റ്റ, ഇൻഡിഗോ വിസ്റ്റ വരുന്നുണ്ട്. ഏതാമോ ടാറ്റൻ്റെ ഇൻഡിഗോ 2010 മോഡൽ, 125 ചോദിക്കുന്നത്. ടാറ്റൻ്റെ ഇൻഡിഗോ വിസ്റ്റ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ 97, 90, 49, 59 ഇപ്പോഴത്തെ വണ്ടി. ആ 109-ാമത്തെ നമ്പർ വരുന്നത് ഉണ്ടായിൻ്റെ സാൻഡ്രോ 2009 86,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. 110 ചോദിക്കുന്ന പ്രൈസ്. ഇനിയിപ്പോൾ അതാ പഞ്ച് വരുന്നുണ്ട്, ടാറ്റൻ്റെ പഞ്ച് വരുന്നുണ്ട്. 115-ാമത്തെ നമ്പർ വണ്ടി വയ്ക്കോ. ടാറ്റൻ്റെ പഞ്ച് 2022 എത്ര 3,000 കിലോമീറ്റർ ഓടിച്ച ഫസ്റ്റ് ഓണസ് വരുന്ന വണ്ടി. 95,000 വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് അപ്ഡേഷന് 114 വരുന്നുണ്ട്. 114 നമ്മളെ ഐറ്റം സ്പോർട്സ് 2012 63,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി. 251 ചോദിക്കുന്ന പ്രൈസ്. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് 107. ഇതൊക്കെ നമ്മൾ നോക്കിയ വണ്ടികളാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് പാലിയേറ്റിന്. ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഇന്നത്തെ അപ്ഡേഷൻ വേണ്ട. അല്ലോ, നമുക്ക് ഫുള്ള് ബിസിയാണ്. സെൽഫി എടുക്കാനല്ലേ? മലപ്പുറത്തുനിന്ന് എവിടെ? മലപ്പുറം ചെമ്മാട്. ചെമ്മാട് നല്ലേ. എങ്ങനെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വണ്ടി എടുത്തോ? ഇല്ല, ഞങ്ങൾ നോക്കാം. ബാങ്കിന്റെ തുടങ്ങിട്ടുണ്ടല്ലേ. സെൽഫി എടുക്കട്ടെ. ഞാൻ റൗണ്ട് ഇതിപ്പോൾ കൂപ്പൻ ഉള്ളിടത്തൊക്കെ അത്യാവശ്യം നല്ല റഷുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലിയേറ്റിന് ഉദയത്തിൻ്റെ കൗണ്ടർ ഇതാണ് വരുന്നത്. പാലിയേറ്റിൻ്റെ കൗണ്ടർ അവിടെയാണ് വരുന്നത്. പ്രവാസികൾ ഒരുപാട് ആൾക്കാർ കൂപ്പൻ്റെ ഇത് അയച്ചിരുന്ന സ്ക്രീൻഷോട്ട് അതൊക്കെ ഇന്നലെ രാത്രി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് 7 മണി വരെയുള്ള ഇതൊക്കെ നടക്കും. ഇന്ന് രാത്രി എന്തായാലും ഇതിലേക്ക് പ്രവാസികൾ തരും.